നിങ്ങൾക്ക് 3 മണിക്കൂർ മാത്രം യാത്ര ചെയ്ത് വലിയ ചിലവില്ലാതെ സ്വിറ്റ്സർലൻഡും കാനഡയുമെല്ലാം കാണണമെന്നുണ്ടോ? എങ്കിൽ ഒന്നും നോക്കണ്ട, ഡൽഹിയിൽ നിന്ന് നേരെ കസാഖിസ്ഥാനിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. മരതക പച്ച നിറമുള്ള തടാകങ്ങൾ, അതിനു ചുറ്റും മഞ്ഞു പുതച്ച മലനിരകൾ, യൂറോപ്പോ എന്ന് തോന്നിക്കുന്ന തെരുവ് വീഥികൾ, കാഴ്ചയിൽ സ്വിറ്റ്സർലൻഡിൻ്റെയും കാനഡയുടെയുമെല്ലാം ഏഷ്യൻ വേർഷൻ, അതാണ് കസാഖിസ്ഥാൻ. ഇന്ത്യയിൽ നിന്ന് വെറും 3.5 മണിക്കൂർ മാത്രം അകലെയുള്ള കസാഖിസ്ഥാനിലേക്ക് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുന്നതാണ് ഉത്തമം. കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും ഡൽഹിയിൽ നിന്നുള്ള യാത്രയാണ് ലാഭകരം. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് ഏകദേശം 20,000 മുതൽ 40,000 രൂപ വരെയേ ചിലവ് വരൂ. ഏതാനും വർഷമായി ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആക്കിയതോടെ കസാഖിസ്ഥാനിലേക്കുള്ള ഇന്ത്യൻ യാത്രികരുടെ എണ്ണവും പെരുകിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കസാഖിസ്ഥാനിൽ പോയി 15 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുന്നവർക്ക് മാത്രമേ ഫ്രീ വിസ ലഭിക്കൂ. അതിനാൽ എമിഗ്രേഷനിൽ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് നിർബന്ധമായും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. പാക്കേജ് ട്രിപ്പ് അല്ലെങ്കിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തിന്റെ ബുക്കിംഗ് വിവരങ്ങളും കയ്യിൽ കരുതുന്നത് പ്രയോജനം ചെയ്യും. ഒക്ടോബറിൽ എയർ അസ്താനയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. സാലഡുകളും വിവിധതരം പാനീയങ്ങളും പഴങ്ങളും ചോക്ലേറ്റുകളുമെല്ലാമുള്ള ഗംഭീര ഭക്ഷണമായിരുന്നു ഫ്ലൈറ്റിൽ. വിവിധ ഫ്ലേവറുകളിലും ബ്രാൻഡുകളിലുമുള്ള മദ്യവും യഥേഷ്ടം ലഭിക്കും. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാത താണ്ടിയാണ് കസാഖിസ്ഥാനിലെത്തുന്നത്. യാത്രയുടെ അവസാനത്തോടടുത്തുള്ള ആകാശ കാഴ്ച അനിർവചനീയമായിരുന്നു. നോക്കെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരകളിൽ മഞ്ഞു പൊടിഞ്ഞുകിടക്കുന്ന ആ കാഴ്ച അത്രയും മനോഹരമായിരുന്നു. ഉച്ചയ്ക്ക് 3 പുറപ്പെട്ട ഫ്ലൈറ്റ് 6:30 അൽമാട്ടി വിമാനത്താവളത്തിലെത്തുന്നത്. സന്ധ്യയ്ക്ക് ചെന്നിറങ്ങിയപ്പോൾ 4 ഡിഗ്രിയായിരുന്നു തണുപ്പ്. വിമാനത്താവളത്തിൽ വെച്ചു തന്നെ ഡോളർ കൺവേർട്ട് ചെയ്ത് ടിങ്കിയാക്കി കസാഖിസ്ഥാൻ സിമും എടുത്തു. ആ നാട്ടിലെ ക്യാബ് സർവീസ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാനാവുമെന്നതാണ് കസാഖിസ്ഥാൻ സിം എടുക്കുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണം. നേരെ താമസ സ്ഥലത്തേക്ക് വിട്ടു. അൽമാട്ടിയിൽ താമസിക്കാൻ ഹോട്ടലുകളേക്കാൾ കൂടുതലും അപ്പാർട്ട്മെന്റ് സൗകര്യങ്ങളാണുള്ളത്. യാത്രയ്ക്ക് മുമ്പേ മുൻകൂട്ടി ഞങ്ങളത് ബുക്ക് ചെയ്തിരുന്നു. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ടിവിയും അടുപ്പും ഹീറ്ററും അടക്കമുള്ള ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ 9-ാമത്തെ രാജ്യമായതുകൊണ്ട് തന്നെ കസാഖിസ്ഥാൻ മുഴുവൻ കണ്ടില്ലെങ്കിലും അൽമാട്ടി ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ധാരണ തരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 4 കാലങ്ങളിൽ 4 മുഖവും 4 കാലാവസ്ഥയുമാണ് കസാഖിസ്ഥാന്. നല്ല പച്ച പുതച്ച പനോരമ ദൃശ്യങ്ങളാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ വേനൽക്കാലമാണ് പറ്റിയ സമയം. ശൈത്യകാലത്ത് -20 വരെ കാലാവസ്ഥ താഴും. ശിശിരകാലത്ത് ഇലയെല്ലാം കൊഴിഞ്ഞ് വീണ് മൊട്ടയടിച്ച കരിഞ്ഞുണങ്ങിയ മരങ്ങളായിരിക്കും ചുറ്റിലും. വേനൽക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ശരത്കാലത്തെ ഭൂപ്രകൃതിയാണ് കസാഖിസ്ഥാന്റെ ഏറ്റവും ഭംഗിയുള്ള കാലം. മഞ്ഞയും തവിട്ടും നിറത്തിലുള്ള ഇലകൾ ഉതിർന്നു നിൽക്കുന്ന മരങ്ങൾ വ്യത്യസ്ത കാഴ്ചയാണ്. കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയുമോ കാണാനില്ലാത്ത അപൂർവ പ്രകൃതി ദൃശ്യമാണ് ചരിൻ കാനിയൻ സമ്മാനിക്കുന്നത്. അൽമാട്ടിയിൽ നിന്ന് 211 കിലോമീറ്റർ ദൂരമുണ്ട് ചരിൻ കാനിയനിലേക്ക്. പക്ഷേ 3 മണിക്കൂർ മതി യാത്രയ്ക്ക്. കസാക്കുകാരിയായ സുഹൃത്ത് ഗൗഹർ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം വഴികാട്ടിയായി. ഈ മലയിടുക്കിലൂടെ പണ്ട് ഷിറിൻ നദി ഒഴുകിയിരുന്നുവെന്നും അത് വറ്റി വരണ്ടാണ് ചരിൻ കാനിയൻ എന്ന് വിളിക്കുന്ന ഇത്ര വലിയ വിടവായി മാറിയതെന്നുമാണ് ഗൗഹർ പറഞ്ഞത്. ചരിനിലെ ഭൂമിയുടെയും മണ്ണിന്റെയും കളർടോൺ കണ്ടാൽ ചൂടുള്ള പ്രദേശമാണെന്ന് തോന്നുമെങ്കിലും നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. ചരിൻ മലയിടുക്കിലൂടെ കിലോമീറ്ററുകൾ നീണ്ട നടത്തം ആസ്വദിക്കാനാണ് ആളുകൾ ഇവിടേക്കെത്തുന്നത്. 1 മണിക്കൂറിലധികം നടന്നാൽ മലയിടുക്ക് അവസാനിക്കുന്ന നദീതീരത്തെത്താം. വെള്ളാരം കല്ലുകൾ നിറഞ്ഞ ഷെറിൻ നദിയുടെ കാഴ്ച ആ യാത്രയ്ക്ക് ഏറ്റവും മനോഹരമായൊരവസാനമാണ് നൽകിയത്. Thank you.
തിരികെ ഓപ്പൺ ട്രക്കിലായിരുന്നു മടക്കം. കാനിയനിൽ നിന്ന് നേരെ 100 കിലോമീറ്റർ അകലെയുള്ള കൊൽസായ് തടാകം കസാഖിസ്ഥാനിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ്. കൊൽസായ് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയുണ്ടായ മലയിടിച്ചിലിൽ രൂപപ്പെട്ട തടാകമാണ് കൊൽസായ് തടാകം. താഴെ തടാകക്കരയിലെത്തിയപ്പോൾ തനത് വേഷമണിഞ്ഞ കുറേയേറെ ഖസാഖ് സുന്ദരികൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മലയടിവാരത്തെ മരം കൊണ്ടുണ്ടാക്കിയ നടപ്പാതയിലൂടെ തടാകം ചുറ്റിക്കാണാം. സർക്കാരിൻ്റെ അത്തരം നിർമ്മിതികളെല്ലാം തന്നെ ആ പ്രദേശത്തിൻ്റെ ദൃശ്യഭംഗിക്ക് യാതൊരുവിധ കോട്ടവും തട്ടാത്തതായിരുന്നു. അന്നുച്ചയ്ക്ക് തടാകത്തിൻ്റെ പരിസരത്ത് വെച്ചാണ് കസാഖിസ്ഥാൻകാരുടെ തനത് വിഭവങ്ങളിൽ പലതും പരീക്ഷിക്കാനായത്. ഫലൂദ പോലെ പച്ചക്കറികളും മട്ടൺ കഷ്ണങ്ങളും ഇറച്ചിനീരും നൂഡിൽസും അടുക്കി വെച്ച ലഗ്മാനായിരുന്നു അന്നത്തെ ഉച്ചഭക്ഷണം. കസാഖ് സൂപ്പായ ഷോർപ്പയും പിലാഫും അന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണ മെനുവിൽ ഇടം കണ്ടെത്തി. പിലാഫ് എന്നത് ഗ്രീക്ക് വിഭവമാണെങ്കിലും ഇറച്ചിയിട്ട പുലാവ് പോലെ ഇരിക്കും പിലാഫ്. നീളം കുറഞ്ഞ കാലുകളുള്ള കുള്ളൻ മേശക്കരികിൽ നിലത്ത് കാലുമടക്കിയിരുന്ന് കഴിക്കുന്ന പരമ്പരാഗത കസാഖ് ഭക്ഷണ രീതിയായിരുന്നു അന്നവിടെ. വൈകുന്നേരങ്ങളിൽ കസാഖിസ്ഥാൻ സ്നാക്കുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായ ബോർസാക്കും കഴിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ ഗ്ലാസിലല്ല, കോപ്പയിലാണ് അവിടുത്തുകാർ ചായ കുടിക്കുന്നത്. ബെറിപ്പഴങ്ങളിട്ട് വാറ്റിയ ചൂടാക്കിയ ജ്യൂസായാണ് കസാഖിസ്ഥാൻ ചായ എനിക്ക് അനുഭവപ്പെട്ടത്. രണ്ടാം ദിനം അൽമാട്ടി തടാകം കാണണമെന്നായിരുന്നു ലക്ഷ്യം വെച്ചതെങ്കിലും മലവെള്ളപ്പാച്ചിലിൽ പാതയടഞ്ഞ് 3 വർഷമായി അടച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ ഇസ്സിക്കിലേക്കാണ് ഗൗഹർ ഞങ്ങളെയും കൊണ്ട് പോയത്. പോകും വഴി ഗോൾഡ്മാൻ മ്യൂസിയവും കണ്ടു. മുഴുവനായും സ്വർണ വസ്ത്രം കൊണ്ടും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടും മൂടിയ പഴയ രാജാവിൻ്റെ മൃതദേഹം ഗവേഷകർ കണ്ടെത്തിയതോടെയാണ് സ്വർണ മനുഷ്യൻ്റെ ചരിത്രം അനാവരണം ചെയ്യപ്പെടുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സ്വർണം കൊണ്ടുള്ള സകലവിധ സാധനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ. അവിടെ നിന്ന് ഇസിക്കിലേക്ക് നേരെ വെച്ചുപിടിച്ചു. ഇസിക് നദിയിലേക്ക് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് രൂപപ്പെട്ട പ്രകൃതിദത്ത ജലസംഭരണിയാണ് ഇസിക് തടാകം. കോൽസായി പോലെ തടാകത്തിനരികെ വരെ വാഹനങ്ങൾക്ക് പ്രവേശിക്കാനാവില്ല. കുറച്ചധികം ദൂരെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നടന്നോ അതല്ലെങ്കിൽ തടാകത്തിലേക്ക് മാത്രം ഓടുന്ന സർവീസ് വണ്ടികളിൽ കയറിയോ എത്താം. കൊൽസായ് പോലെ കടും നീലയല്ല, ഇളം പച്ചയായിരുന്നു ഇസിക്കിന്റെ നിറം. തടാകത്തിനരികിലെ ചെറിയ കുറ്റിക്കാടിനിടയിലൂടെ നടന്നുപോയാൽ ഇസിക്കിന്റെ വ്യത്യസ്തമായ സൗന്ദര്യം ദർശിക്കാനാവും. വെൽ പ്ലാൻഡ് നഗരമാണ് അൽമാത്തി. നഗരത്തിന്റെ വൃത്തിയാണ് അതിലേറ്റവും ആകർഷകം. ചെറുകുഴി പോലും ഇല്ലാത്ത റോഡുകളും തെളിഞ്ഞു കാണുന്ന സീബ്ര ലൈനുകളും സൈൻ ബോർഡുകളും തണൽ മരങ്ങളുള്ള നടപ്പാതകളും നമുക്കത്ര സാധാരണ കാഴ്ചയല്ലോ. ഭിന്നശേഷി സൗഹൃദമായ നവജാത ശിശു സൗഹൃദമായ നടപ്പാതകൾ അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. നവജാത ശിശുക്കളെ കിടത്തിയുള്ള ട്രോളിയും ഉരുട്ടിപ്പിടിച്ചു പോകുന്ന രക്ഷിതാക്കൾ തികച്ചും സാധാരണ കാഴ്ചയാണ് അൽമാത്തിയിൽ. കുഞ്ഞു കുട്ടികളെയും കൊണ്ട് പുറത്തുവരുന്ന അവരുടെ ജീവിത രീതി ശിശു സൗഹൃദം മാത്രമല്ല, മാതൃസൗഹൃദം കൂടിയാണ്. അൽമാത്തി സിറ്റി സന്ദർശനത്തിലെ ചില മസ്റ്റ് വാച്ച് പ്രദേശങ്ങൾ ഇനി പരിചയപ്പെടാം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മൻ അധിനിവേശത്തിനെതിരെ പോരാടി വീരമൃത്യു വരിച്ച സോവിയറ്റ് സൈനികരാണ് പാൻഫിലോവിന്റെ 28 സേന. ജർമ്മൻ ടാങ്കറുകൾ വരെ തകർത്തുകൊണ്ട് ഇവർ നടത്തിയ പ്രതിരോധം മോസ്കോയിലേക്കുള്ള ജർമ്മൻ അധിനിവേശത്തെ തടയുന്നതിൽ വലിയ പങ്കുവഹിച്ചു. സൈനികരുടെ പ്രതിമയും അവരുടെ സ്മരണയിൽ കൊളുത്തിയ അണയാതെ കത്തുന്ന വിളക്കും പാർക്കിൽ കാണാം. ഈജിപ്തിന് പിരമിഡ് പോലെ, ഇറ്റലിക്ക് പിസാ ഗോപുരം പോലെ, പാരീസിന് ഈഫൽ ടവർ പോലെയാണ് കസാഖിസ്ഥാന് ഈ പാർക്കും പ്രതിമയും. പാർക്കിനുള്ളിൽ തന്നെയാണ് അൽമാത്തിയിലെ അസൻഷ്യൽ കത്തീഡ്രൽ. പ്രാവിൻ കൂട്ടവും പശ്ചാത്തലത്തിൽ അസൻഷ്യൽ കത്തീഡ്രലും വരുന്ന സഞ്ചാരികളുടെ ഫോട്ടോകൾ കസാഖിസ്ഥാൻ യാത്രയിൽ ഓരോ സഞ്ചാരിയും സൂക്ഷിച്ചു വെക്കുന്ന ഒരു പിടി ചിത്രങ്ങളിലൊന്നാണ്.
തൂക്കിയിട്ട് വിൽക്കുന്ന കുതിരയിറച്ചി, കുതിരപ്പാൽ, ഉപ്പിലിട്ട കൂണുകൾ, ഉണക്കിയ പാലുൽപ്പന്നങ്ങളായ കുർത്തുകൾ, കസാക്കിസ്ഥാൻ ചായപ്പൊടികൾ, വൂളൻ വസ്ത്രങ്ങൾ എന്നിവ കാണാനും വാങ്ങാനും താല്പര്യമുണ്ടെങ്കിൽ ഗ്രീൻ മാർക്കറ്റ് കറങ്ങുന്നത് നന്നാവും. കാസി എന്ന കസാക്കുകാരുടെ പോപ്പുലർ വിഭവത്തിനാവശ്യമായ കുതിരയിറച്ചി സോസേജുകൾ ഇവിടെ ധാരാളം കിട്ടും. ആദ്യമായി കുതിരയിറച്ചി സോസേജ് രുചിക്കുന്നത് ഇവിടെ വെച്ചായിരുന്നു. നമ്മൾ ഇന്ത്യക്കാരാണെന്ന തിരിച്ചറിവിൽ ഹിന്ദി പറഞ്ഞ ചില കടക്കാർ ഞെട്ടിച്ച സംഭവം വരെയുണ്ടായി. അൽമാത്തിയിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഇടമാണ് KBTU കെട്ടിടം. ഇവിടെ വെച്ചാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപിരിഞ്ഞുകൊണ്ടുള്ള ഉടമ്പടിയിൽ കസാക്കിസ്ഥാൻ ഒപ്പിട്ടത്. അവിടെ നിന്ന് അർബാത് സ്ട്രീറ്റിലേക്കുള്ള നടത്തം അൽമാത്തി നഗരത്തെ അടുത്തറിയാൻ സഹായിച്ചു. ചെറു നടത്തം ആസ്വദിക്കാവുന്ന അൽമാത്തിയിലെ സാംസ്കാരിക പൈതൃക പാതയാണ് അർബാത് സ്ട്രീറ്റ്. മഞ്ഞു പുതച്ച ഷിംബലക്. ശരത്കാല യാത്രികർക്ക് അൽമാത്തിയിൽ മഞ്ഞുമല കാണണമെങ്കിൽ ഷിംബലാക്കിൽ തന്നെ പോകണം. അൽമാത്തിയിൽ നിന്ന് 30 കിലോമീറ്ററിനടുത്തേ ദൂരമുള്ളൂ. ഷിംബലാക്ക് മലനിരയുടെ താഴ്വാരം മെഡ്യു എന്നാണ് അറിയപ്പെടുന്നത്. ശൈത്യകാലത്ത് ഐസ് സ്കേറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ് മെഡ്യു. ഞങ്ങൾ ചെന്നപ്പോൾ ഐസൊന്നുമില്ലാതെ ബാസ്കറ്റ്ബോൾ കോർട്ട് പോലെയാണ് കിടന്നിരുന്നത്. അതിനു സമീപം ഗോൾഡൻ ഈഗിളിനെ തോളത്തിരുത്തി ഫോട്ടോയെടുക്കാം. അവിടെ നിന്ന് റോപ്പ് വേ വഴി ഷിംബലാക്ക് മലനിരകളിലെത്താം. ഗ്ലാസ്കോഡിലിരുന്ന് മലമുകളിലേക്കുള്ള റോപ്പ് വേ യാത്ര വർണ്ണനാതീതമാണ്. ഇടയ്ക്കുള്ള സ്റ്റേഷനിലൊക്കെ ഇറങ്ങി നടന്ന് ഫോട്ടോയെടുക്കാം. അവിടങ്ങളിലെ ചെറിയ കോഫി ഷോപ്പിൽ നിന്ന് ലഘു ഭക്ഷണങ്ങളും കഴിക്കാം. അവസാന റോപ്പ് വേ സ്റ്റേഷൻ വരെയുള്ള ടിക്കറ്റ് എടുത്തത് നന്നായെന്ന് തോന്നി. തുറന്നിട്ട റോപ്പ് വേയിലായിരുന്നു ആ സാഹസിക യാത്ര. സ്റ്റേഷനുകളിൽ നിന്ന് സ്റ്റേഷനുകളിലേക്കുള്ള റോപ്പ് വേ യാത്രകളിൽ ഏറ്റവും ആസ്വദിച്ചതും ആ തുറന്നിട്ട യാത്ര തന്നെ. പൂർണ്ണമായും മഞ്ഞുമൂടിയ നിലമാണ് അവസാന സ്റ്റേഷനിൽ. വെള്ള പുതച്ച പശ്ചാത്തലമാണെങ്ങും -25 ഒക്കെയാണ് അവിടുത്തെ തണുപ്പെന്നതിനാൽ ഒരു മണിക്കൂറിനടുത്ത് ചിലവഴിച്ച് ഞങ്ങൾ വേഗം തന്നെ റോപ്പ് വേയിൽ തിരികെ മടങ്ങി. അന്ന് വൈകുന്നേരം പോയത് കൊക്തുബയിലേക്കാണ്. കസാക്കിസ്ഥാനിലേക്ക് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും പോകുന്ന ഏറ്റവും പോപ്പുലറായ ഇടമാണ് കൊക്തുബെ. കുഞ്ഞു മൃഗശാലയും പലതരം കളികളും തലതിരിഞ്ഞ വീടുമൊക്കെയായി റിലാക്സ് ചെയ്ത് ഉലാത്താൻ പറ്റിയ ഇടമാണ് കൊക്തുബെ. നിറയെ കട്ടി രോമങ്ങളുള്ള കസാക്കിസ്ഥാനിലെ അണ്ണാനും മാനുകൾക്കുമൊപ്പം മറ്റൊരു കൂട്ടിൽ ദേ കിടക്കുന്നു നമ്മുടെ നാടൻ കോഴി. മൃഗശാല കാഴ്ചയും പലതരം വിനോദങ്ങളും മാത്രമല്ല, നാട്ടിലുള്ളവർക്ക് നൽകാനുള്ള നല്ല സമ്മാനങ്ങൾക്ക് പറ്റിയ സാധനങ്ങളും കൊക്തുബയിൽ ലഭിക്കും. അൽമാട്ടിയിലെ അൽമ എന്ന വാക്കിനർത്ഥം ആപ്പിൾ എന്നാണ്. ആപ്പിളിൻ്റെ കുഞ്ഞൻ ഗ്രാനൈറ്റ് രൂപങ്ങളും കൊക്തുബയിൽ വാങ്ങാൻ ലഭിക്കും. അവസാന ദിനം കസാക്കിസ്ഥാനിലെ മലയാളി സുഹൃത്ത് വിപിൻ പറഞ്ഞാണ് മെട്രോ ട്രെയിനിൽ കയറുന്നത്. ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ ഭൂനിരപ്പിൽ നിന്ന് വലിയ ആഴത്തിലാണ്. ഏറ്റവും ആഴമുള്ള മെട്രോ എസ്കലേറ്ററിൽ കയറാനായി അബായ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ പോയത്. എസ്കലേറ്ററിലെ താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ അവ്യക്തമായ അപ്പുറം കാണാനാവും. കൂട്ടത്തിൽ മെട്രോ യാത്രയും തരപ്പെടുത്തി. അന്ന് രാത്രി കസാക്കിസ്ഥാനിലെ ഇന്ത്യൻ യോഗാഗുരു സന്ദീപിൻ്റെയും അവരുടെ ഭാര്യ കസാക്കിസ്ഥാൻകാരിയായ ഐജാൻ്റെയും വക അൽമാത്തിയിലെ പൈതൃക ഹോട്ടലായ നവാത്തിൽ അത്താഴ വിരുന്നുണ്ടായിരുന്നു. കസാക്കിസ്ഥാനിലെ ഏറ്റവും പ്രസിദ്ധ വിഭവമായ ബെഷ്ബർമാക് അന്നാണ് ആദ്യമായി രുചിക്കുന്നത്. കുതിരയിറച്ചി കൊണ്ടുള്ള ബെഷ്ബർമാക് കസാക്കിസ്ഥാൻ തങ്ങളുടെ ഏറ്റവും വിശിഷ്ടാതിഥികൾക്ക് മാത്രം നൽകുന്ന വിഭവമാണ്. അവിടെ നിന്ന് യോഗഗുരു സന്ദീപിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ യോഗ സെൻറ്ററും സന്ദർശിച്ചു. അന്നു രാത്രി തന്നെ മടക്കം.
60% മുസ്ലിങ്ങളുള്ള കസാഖിസ്ഥാനിൽ മതമോ മതരീതികളോ അത്രയും ദിവസത്തെ യാത്രക്കിടയിൽ എവിടെയും കണ്ടിരുന്നില്ല. തട്ടമിട്ട സ്ത്രീകൾ വിരലിലെണ്ണാവുന്നവർ തന്നെ ഉണ്ടോ എന്ന് സംശയം. തീർത്തും സെക്യുലറായ ജീവിതരീതി നയിക്കുന്ന ശാന്തരായ മനുഷ്യർ ഒരു കാലത്തെ സോവിയറ്റ് യൂണിയന്റെ സാംസ്കാരിക ശേഷിപ്പായിരിക്കാം.